നിർണായക KPCC യോഗത്തിലും UDF യോഗത്തിലും തന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ തന്നെ അവഗണിക്കുകയും തീർത്തും ഒഴിവാക്കി നിർത്തുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ KPCC പ്രസിഡന്റും ദേശീയ പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. തന്നെ വിളിച്ച നേതാക്കളോട് കൃത്യമായി തന്റെ അതൃപ്തി തുറന്നു പറഞ്ഞു എന്നാണ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ അവഗണന സഹിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിലാണ് ചെന്നിത്തലയും ചെന്നിത്തലയെ അനുകൂലിക്കുന്ന പക്ഷവും. വലിയ തോതിൽ VD സതീശന്റെ ഭാഗത്തു നിന്നും അവഗണന നേരിടുന്നു എന്നുള്ള പ്രത്യേക പരാതിയും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ പരസ്യമായി പല കാര്യങ്ങളും തുറന്നു പറയാതിരുന്ന ചെന്നിത്തല ഈ വിഷയം ഹൈക്കമാൻഡിന് മുന്നിൽ വളരെ കൃത്യതയോടെ തുറന്നു പറയുമെന്നാണ് ഇപ്പോൾ ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആദ്യ UDF യോഗമായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം തിരുവനന്തപുരത്ത് നടന്നത്. ഈ യോഗത്തിലാകട്ടെ വലിയ തോതിലുള്ള എന്താണ് പറയുക, ചർച്ചകളും മറ്റും കാര്യങ്ങളും എല്ലാം ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു യോഗമായിരുന്നു. പക്ഷെ ഈ യോഗത്തിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് പകരമായിക്കൊണ്ട് യാതൊരു തരത്തിലും പ്രതികരിക്കുന്നതിനോ സംസാരിക്കാനുള്ള അവസരം പോലും നൽകിയില്ല. ഇത് തീർത്തും അവഗണനയായിരുന്നു. ഇതേ തുടർന്ന് VD സതീശന് നടത്തിയ അത്താഴ വിരുന്നിലടക്കം പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല പിണങ്ങി മടങ്ങുകയാണ് ചെയ്തത്, അത് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് എന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. UDF യോഗത്തിൽ വലിയ തോതിൽ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ പങ്കെടുപ്പിക്കാതിരിക്കുക, സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. ചെറിയ കടകക്ഷി നേതാക്കൾക്ക് പോലും വലിയ തോതിലുള്ള പരിഗണന നൽകിയപ്പോൾ വളരെ സീനിയറായ അല്ലെങ്കിൽ മുൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയോട് കോൺഗ്രസിലെ ഒരു വിഭാഗം കാണിക്കുന്ന വലിയ തോതിലുള്ള അവഗണനയ്ക്കെതിരെയാണ് ചെന്നിത്തല പൊട്ടിത്തെറിക്കുന്നത്. UDFന് വൻ വിജയം നേടാനായെങ്കിലും അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് VD സതീശൻ മാത്രമാണെന്നുള്ള നിലപാടും വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. KS സുധാകരനും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം VD സതീശനും ചേർന്നുള്ള ഒരു പാനൽ അല്ലെങ്കിൽ അവർ ഒന്നിച്ചുള്ള ഒരു ടീമായിട്ടാണ് കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. പല കേന്ദ്രങ്ങളിലും ഇവർ തന്നെയാണ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത്. KC വേണുഗോപാലിന്റെ പങ്കോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലൊക്കെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 18 സീറ്റിൽ വിജയിച്ചതോടെ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് അടിച്ചു മാറ്റാനുള്ള ശ്രമം VD സതീശൻ പക്ഷം നടത്തുന്നു എന്നുള്ള ആക്ഷേപമാണ് ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനെയും സീനിയർ നേതാവായ രമേശ് ചെന്നിത്തലയെയും ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്നും ഒഴിവാക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ ചേർന്ന KPCC നേതൃയോഗത്തിലും ഇതായിരുന്നു സ്ഥിതി. ഇതിന്റെ തുടർച്ചയായാണ് വൈകിട്ട് ചേർന്ന UDF ഏകോപന സമിതി യോഗത്തിലുണ്ടായത്. തന്നെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് വിജയാഘോഷ വിരുന്നിൽ പങ്കെടുക്കാതെയാണ് ചെന്നിത്തല മടങ്ങിയത്. അതായത് ഇതൊരു ആദ്യത്തെ സംഭവമല്ല എന്നുള്ള തരത്തിലാണ് ചെന്നിത്തല മുന്നോട്ട് വരുന്നത്. മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള കടുത്ത അവഗണന തനിക്ക് കിട്ടിയിട്ടുണ്ട്. കൃത്യമായി തന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടു വരുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നും മറ്റും ഉണ്ടാകുന്നത് എന്നുള്ള പ്രധാന ആക്ഷേപമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ആവർത്തിക്കുന്ന ഇത്തരം സംഭവം ആദ്യത്തേതല്ല. ചെന്നിത്തലയ്ക്കൊപ്പമുള്ളവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ നിരവധി തവണ ഈ അവഗണന ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ആര് വേണമെന്ന് കോൺഗ്രസ് നിയമസഭാംഗങ്ങളുടെ അഭിപ്രായമെടുത്തപ്പോൾ ചെന്നിത്തലയ്ക്കായിരുന്നു ഭൂരിപക്ഷം. എന്നാൽ ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ VD സതീശനായി, പിന്നീട് സീനിയർ നേതാവ് എന്ന പരിഗണന നൽകാൻ VD സതീശൻ തയ്യാറായില്ല. വേദികളിലും നിരന്തരം അവഗണിക്കപ്പെട്ടു, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടിയാലോചിക്കുന്നില്ല തുടങ്ങിയ നിരവധി പരാതികളാണ് ചെന്നിത്തലയ്ക്കുള്ളത്. UDF യോഗത്തിലെ സംസാരവിലക്ക് വിവാദമായപ്പോൾ അനുനയിപ്പിക്കാൻ പലരും വിളിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിലാണ് ചെന്നിത്തലയും ചെന്നിത്തലയെ അനുകൂലിക്കുന്ന പക്ഷവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം നടന്ന അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ KM മുരളീധരനെ വലിയ തോതിൽ അട്ടിമറി നടത്തി BJP വോട്ട് ചോർത്തി നൽകി 3rd സ്ഥാനത്തേക്ക് തള്ളി വൻ പരാജയം നൽകിയിരുന്നു. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് ഇപ്പോൾ VD സതീശന്റെ പക്ഷത്ത് നിന്നുകൊണ്ടും കളിക്കുന്നവർ എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഉള്ളിലെ പൊതു സംസാരം. ഇവരിപ്പോൾ പറയുന്ന പ്രകാരമാണെങ്കിൽ ചെന്നിത്തലയോ KM മുരളീധരനോ ഉയർന്നു വന്നാൽ തങ്ങൾക്ക് ഭീഷണിയാകും എന്നുള്ള രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നാലാകട്ടെ, ഇവരോടൊപ്പം ചേർന്ന് നിന്നിരുന്ന VD സതീശൻ അന്നോടൊക്കെ വളരെ അടുത്ത് ചേർന്ന് നിന്നിരുന്ന KS സുധാകരന്റെ അസാന്നിധ്യത്തിൽ KPCC ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന MM ഹസനെ അടക്കം ഇപ്പോൾ ഒഴിവാക്കി നിർത്തിയുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം വലിയ തോതിൽ KPCC പ്രശ്നമായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെ AICC മുമ്പിൽ, ഹൈക്കമാൻഡിന് മുമ്പിൽ അവതരിപ്പിച്ച് കൃത്യമായ നടപടി വേണം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.
ചുരുങ്ങിയ നാളുകൾക്കിടയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം നേടണമെങ്കിൽ സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ വിജയ സാധ്യത അല്ലെങ്കിൽ വിജയത്തിൻ്റെ മധുരം കൂടുതൽ നുണയാനാകൂ അല്ലെങ്കിൽ അധികാരം കൃത്യമായി പിടിക്കാനാകൂ എന്നുള്ള അവസ്ഥ ഉണ്ട്. ഈ സാഹചര്യം നിലവിൽ വരണമെങ്കിൽ ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാകുകയും അതിന് നേരിടുകയും ചെയ്യാനാകണം. ഇല്ലെങ്കിൽ കനത്ത പരാജയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ നേരിടേണ്ടി വരും. ഏതായാലും സുധാകരനും വി ഡി സതീശനും ചെന്നിത്തലയും എല്ലാം ചേർന്ന് കോൺഗ്രസിനെ ഒരു ആറാട്ടിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ചില സാമ്പാർ കഷ്ണങ്ങളായി ചെന്നിത്തലയും എം എം ഹസനും അടക്കം മുരളീധരനും അടക്കമുള്ളവർ മാറുമ്പോൾ വി ഡി സതീശൻ പക്ഷം എങ്ങനെ ഇവരെ വെട്ടിയൊതുക്കി അടുപ്പിലാക്കാമെന്നുള്ള ചിന്തയിലാണ്.